നമുക്കറിയാം ഐ സിയുവിൽ കിടന്ന് മരിക്കുന്ന അല്ലെങ്കിൽ ക്രിറ്റിക്കിൽ കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ എത്രമാത്രം ഭയാനകമാണ്. അവിടെ ഒരുപാട് ഉപകരണങ്ങൾ മൂക്കിലൂടെയും വായിലൂടെയും ശരിയാ ഭാഗത്തും ഉപകരണങ്ങൾ ഘടിപ്പിച്ചു. അഥവാ കരിമ ചെല്ലണം എന്ന് കരുതിയാൽ പോലും ശരിക്കും കല്ലാൻ ചെല്ലാൻ സാധിക്കണമെന്നില്ല. പുറമെ ഹോസ്പിറ്റലിലെ ജീവനക്കാരും ജീവനക്കാരികളുമായിരിക്കും, നഴ്സുമാരും സിസ്റ്റർമാരും ഒക്കെ ആയിരിക്കും അടുത്തുണ്ടാകൽ. കരിമ ചൊല്ലിക്കൊറിയുന്നവരുണ്ടാകണം എന്നില്ല, അറിയുന്നവരാണെങ്കിൽ പോലും ചെല്ലണം എന്നും ഉണ്ടാകൂല. ആ ഒരവസ്ഥ പടച്ചോനെ ബഹുമാനപ്പെട്ട ഉസ്താദിപ്പിച്ചു കൊടുത്തു, വീട്ടിലേക്ക് പോകണം. ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് എത്രമാത്ര സന്തോഷമാണ്. മുത്തല്ലിമീങ്ങൾ അവർ ബുറുദ തുടങ്ങുന്നു. ആ ബുറുദ ചൊല്ലിക്കഴിയുമ്പോഴേക്ക് അവർ അസ്മാ ബദർ ചൊല്ലുന്നു. അത് കഴിയുമ്പോഴേക്ക് അവർ ഓതുന്നു. അത് കഴിയുമ്പോഴേക്ക് അവർ മറ്റു ദിക്റുകൾ ചൊല്ലുന്നു. ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് ഈ ഓട്ടുമൊക്കെ കേൾക്കുകയാണ്. എത്രയും പെട്ടെന്ന് പടച്ചോനെ ആ പറഞ്ഞ സ്വർഗത്തിലേക്ക് എന്നെ എത്തിക്കണം എന്നുള്ളൊരാഗ്രഹം കൽബിലുണ്ടാവുകയാണ്. അത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ വലിയ വിജയം. വഫാത്തിൻ്റെ നേരത്ത് ചുറ്റും കൂടിയവർ മുഴുവൻ സ്വാലിഹീങ്ങൾ, അവിടെ ഓതുന്നവർ മുഴുവൻ മുതല്ലിമീങ്ങൾ, അവിടെ കാണാൻ വേണ്ടി വന്നവരും മുത്തഖീങ്ങൾ. സുബ്ഹാനല്ലാ, ഇതിലും വലിയ ഒരു വിജയം ഏതാ. അള്ളാഹ് അബ്ബാസ് ഉസ്താദിൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അത് മറ്റന്നാൾ ഹജ്ജിന് പോകേണ്ടതാണ്. ഇന്ന് രാവിലെ ഞാനിങ്ങോട്ട് പോരുമ്പോൾ ഉസ്താദിനെ വിളിച്ചു, ഉസ്താദെ അബ്ബാസ് ഉസ്താദിൻ്റെ വിഷയം ഇങ്ങനെയാണ്, ഉസ്താദ് ഇന്ന് പോരും എന്നോട് പറഞ്ഞു. ഞാൻ മിനിയാന്ന് വന്ന് കണ്ടതാണ്. ആ കണ്ടപ്പ എന്നോട് പറഞ്ഞത് അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദാ, യതീമിനെ നോക്കുന്നവൻ അല്ലാന്റെ റസൂലിൻ്റെ തൊട്ടടുത്തായിരിക്കും സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് എന്നെ അല്ലാ ആ കൂട്ടത്തിൽ പെടുത്താൻ ദ്വാരക്കണം എന്നാണ് മിനിയാ നിന്നോട് പറഞ്ഞത്. അള്ളാഹു തആല ആ കൂട്ടത്തിൽ ഉസ്താദ് അവർകളെയും നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഉസ്താദ് ഹജ്ജിന് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നാളെ ഇവിടെ വരൂലായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞു, നിങ്ങളോടാരോ പറഞ്ഞോന്നറിയില്ല, ഒരിക്കൽ അബ്ബാസ് ഉസ്താദിനോട് മങ്കൂസ് മൗലിദിന് അദ്ദേഹം എഴുതിയ ഷറഹിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾക്ക് എന്തായാലും പേടിക്കണ്ട, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ തണലുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അന്ന് എന്നോട് പറഞ്ഞതാ, എനിക്ക് ചുള്ളിക്കോടെ തിങ്കളാഴ്ച മരിക്കാനായി ഇഷ്ടം. ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ചരാവോ വെള്ളിയാഴ്ച പകലോ മരിക്കലാണ് വലിയ പുണ്യം എന്നല്ലേ നമ്മൾ പഠിച്ചത്. അല്ല, ആ പഠിപ്പിനൊന്നും എതിരല്ല, പക്ഷേ അള്ളാഹിൻ്റെ റസൂല് വഫാത്തായത് തിങ്കളാഴ്ച ആയതുകൊണ്ട് എനിക്കും അങ്ങനെ മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനിതുവരെ ആ വിഷയം പറയേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ ഇന്ന് ഞാൻ സുഖമില്ലാത്ത വന്ന് കണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കൽബിങ്ങനെ മന്ത്രിച്ചു, ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച. അള്ളാഹു തആല ബഹുമാനപ്പെട്ടവരുടെ ആഗ്രഹം പോലെ തന്നെ തിങ്കളാഴ്ച മരിക്കാനും അള്ളാഹ് തൗഫീഖ് കൊടുത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ അള്ളാഹ് നമ്മളെല്ലാവരെയും ഒരുമിച്ചൂട്ടിത്തരും. അതുകൊണ്ട് പറയാനുള്ളത് എ പി ഉസ്താദ് ഇൻഷാഅള്ളാഹ് രാവിലെ ഇവിടെ എത്തും. 9 മണിക്ക് ഇൻഷാഅള്ളാഹ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ജനാസ നമസ്കാരം വലിയ തോതിൽ ഇവിടെ നടക്കും. പക്ഷേ ഇവിടെ ഇപ്പം കൂടിയ പലരും രാവിലെ വരാൻ സാധിക്കണം എന്നില്ല. ഇപ്പം നമ്മൾ മയ്യത്ത് നിസ്കരിക്കഴിഞ്ഞാൽ ഇപ്പം പോയിട്ട് നാളെ വരാൻ കഴിയാത്തവർ ഒരു പക്ഷേ പിന്നെ നിസ്കരിക്കൽ എപ്പോഴാന്ന് അറിയൂല്ല. അതുകൊണ്ട് ഇപ്പം ഇവിടെ കൂടിയ ആളുകൾക്ക് വേണ്ടി ഇൻഷാഅള്ളാഹ് ഒരു ജനാസ നമസ്കാരം ഇവിടെ നടത്തും. മാത്രമല്ല പിന്നെ ആളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടക്കിടക്ക് നടത്തും. പിന്നെ ഇവിടെ കൂടിയ ആൾക്കാർക്ക് അറിയാം അബ്ബാസ് ഉസ്താദ് സ്വന്തം പൊരേലെ കാര്യവും മക്കളെ കാര്യവും നോക്കിയിട്ടില്ല എന്നല്ല, അതിനേക്കാൾ പ്രധാനം നമ്മളെ നാട്ടുകാരെയും നാടിൻ്റെയും ജനങ്ങളെയും നമ്മുടെ സൊസൈറ്റിയുടെയും കാര്യമാണ് നോക്കി. അതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാരോട് ദേഷ്യം പിടിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ചില വാക്കുകൾ പറഞ്ഞത് ഇതിൻ്റെ പ്രവർത്തകർക്ക് തന്നെ ചിലപ്പോൾ എന്താ എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്ന് തോന്നിയിട്ടുണ്ടാകും.
അങ്ങനെ വല്ല വാക്കിലോ പ്രവൃത്തിയിലോ പെരുമാറ്റത്തിലോ അബ്ബാസ് ഉസ്താദിൻ്റെ വാക്ക് പ്രവർത്തനം അല്ലെങ്കിൽ പെരുമാറ്റം ആർക്കെങ്കിലും വല്ല വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ ഈ യത്തീം കുട്ടികൾക്ക് വേണ്ടി, ഈ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി, ഈ സുന്നത്തിയമായത്തിന് വേണ്ടി ഇത്രയും ചെയ്ത ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് എന്ന് കരുതിയിട്ട് എല്ലാ കാഫി അടക്കമുള്ള മക്കളുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, ഈ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റിക്കാരുണ്ടാത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കും. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും ഉണ്ട്. അതറിഞ്ഞു വേണ്ട രീതിയിൽ തീർക്കണം എന്നും നാളേക്ക് അതൊന്നും വെക്കരുത്. അബ്ബാസ് ഉസ്താദിന് നമ്മുടെ മുന്നിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അകത്തിൻ്റെ പട്ടി വിരിച്ച ഖബറിലേക്കായിരിക്കണം ആ പോക്ക്. അള്ളാഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഈ കാര്യം ഉണർത്തി ഞാൻ അവസാനം, അള്ളാഹു തആല നമ്മളെല്ലാവരെയും നല്ല മുത്തഖീങ്ങളിൽ, ആലിമീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഒരുപാട് ആലിമീങ്ങളുണ്ട്, പ്രമുഖരുണ്ട്. ഇൻഷാല്ലാ ഇപ്പോഴത്തെ നിസ്കാരത്തിന് നമ്മുടെ എടപ്പലം ആരാനും തങ്ങളോ ആ